Hello all, welcome to our YouTube channel German Safari. Appo innathe video nu parayathu just korchu ningalkku samsarikkan irichu adu kudada oru sandosham pangu vekkanum koodiyana ee video cheyyunnathu appo endha anichu kayna korchu naalayi oru proper video aayittu nammal vannittu എന്നിരുന്നാലും വീഡിയോ ആയിട്ട് വരാതിരുന്നാലും നിങ്ങളുടെ അടുത്തു നിന്നുള്ള സപ്പോർട്ട് ഭയങ്കരമായിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം 1014 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ചോദിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ. അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റൊക്കെ പോയി ഡിന്നർ ഡേറ്റ് എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു. ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷത്തിൽ എനിക്കറിയില്ല എങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്കുള്ളതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ സ്റ്റിൽ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തല്ലായിരിക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അവർ കാണുന്നുണ്ടല്ലോ, ആ കാണുന്നതിനും ഒരുപാട് താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 100% എനിക്കൊരിക്കലും എനിക്ക് യൂട്യൂബിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എങ്ങനത്തെ കണ്ടന്റ് ഇടണം, എങ്ങനെ എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിപ്പറ്റണം എന്നുള്ള ഐഡിയ എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, ഞാൻ എനിക്ക് അറിയില്ല എല്ലാവരും പോയി കമൻറ്റ് ചെയ്യോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് സജഷൻസ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ ആ ഒരു ടൈപ്പ് വീഡിയോ ആണോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ടൈപ്പ് വീഡിയോ ആണോ, എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ടൈപ്പ് വീഡിയോ ഞങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിടുക. അപ്പം നമ്മൾ അതുവഴി ആ ഒരു ടൈപ്പ് വീഡിയോസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അത്ര തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളിപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഭാഗമായി ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി നോക്കാം. അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഒരു അയ്യോ ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. ഇവിടെ ആദ്യമായിട്ടായിരുന്നു നമ്മളൊരു ശ്രീലങ്കൻ ക്യുസീൻ ട്രൈ ചെയ്തിരുന്നത്. നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ള അനുഭവം ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ തൊട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഞങ്ങൾ യൂട്യൂബിനെ എടുത്ത് കാണാമെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ഫസ്റ്റത്തെ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇനിയിപ്പം കുറേ വ്യൂസൊക്കെ നമുക്ക് വരണം. വ്യൂസ് വന്നാൽ മാത്രമേ ഇനിയിപ്പം റവന്യൂവിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് പോകും. ഞങ്ങൾക്ക് ഇത്ര നാളായിട്ടും റവന്യൂടെ ആ ഒരു സ്റ്റേജ് നമ്മൾ എത്തിയില്ല. പക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ്, ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കടന്നു. അതിൽ ആ ഒരു എന്തായാലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ, എവിടെ പോകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. ഓരോ എന്ത് പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും പയ്യെ തിന്നാൽ പനിയും തിന്നാണെന്നാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു കടമ്പ 1000 സബ്സ്ക്രൈബേഴ്സിനുള്ള കടമ്പ കഴിഞ്ഞു. ഇനി മേ ബി പോകെ പോകെ ഞങ്ങൾക്ക് നല്ല വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ തരാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ നമ്മൾ വന്നതൊരു ശ്രീലങ്കൻ റെസ്റ്റോറൻ്റാണ്. അടിപൊളി റെസ്റ്റോറൻ്റാണിത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹാംബർഗിലുള്ളവർക്കാണെങ്കിൽ ഹോൾസ്റ്റൻ സ്ട്രാസേ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് ആണെങ്കിലും ഒരു ശ്രീലങ്കൻ ഓത്തൻറ്റിക് സ്റ്റൈലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറേ സ്റ്റാച്യൂസ് ആണെങ്കിലും ഇതിൻ്റെ ചുമരിലുള്ള പെയിൻറ്റിങ്സും ഒക്കെ ഒരു ശ്രീലങ്കൻ ടച്ചുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. അവരെ ക്രാഫ്റ്റ് ആണെങ്കിലും ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഞങ്ങളത് അവിടെ എത്തി. പക്ഷേ ഇവിടെ വരുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം അന്ന് നമുക്ക് എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് ഒരു ടേബിൾ ഒഴിവായതുകൊണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫുൾ ക്രൗഡായിരുന്നു ഇവിടെ ഉള്ളത്. അവർ ബുക്ക് ചെയ്തിട്ടാണ് സാധാരണ ഈ ഹോട്ടലിൽ ഐ മീൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആൾക്കാരൊക്കെ വരുന്നത്. ഇത് കണ്ടോ നിങ്ങളെ ചുമരിലുള്ള ആ ഒരു എന്താ പറയുക, ഇതൊക്കെ കറക്റ്റ് പ്രോപ്പർ ശ്രീലങ്കൻ ടച്ചുള്ള ആ ഒരു ടൈപ്പ് പ്രതിമകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ മാത്രമല്ല പുറമേയും പിന്നെ ഔട്ട്ഡോർ ആയിട്ട് ഇരിക്കണം താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഔട്ട്ഡോറൊക്കെ വന്നിട്ടിരിക്കാം. അത് വേറെ തന്നെ അവിടെ നമുക്ക് അന്ന് സ്ഥലം കിട്ടിയില്ല, വേറൊരു ദിവസം പോയപ്പോഴാണ് സ്ഥലം കിട്ടിയത്. ഇതും വേറെ തന്നെ ഒരു രസമായിരിക്കും പുറമേ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. ഒരു ആപ്പിളിൻ്റെയും സ്ട്രോബെറിയുടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളത് നല്ല രസമായിരുന്നു അത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൺ റോളായിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് ഫിഷ് ബോളാണ്, രണ്ടും അടിപൊളി, ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ കിട്ടിയെന്ന് പറയാം. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ ക്യാബേജ് വറവ് വെച്ചിട്ടുണ്ട്, അതിനോട്ട് തിന്നിട്ട് എക്സ്പ്രഷൻ ഇടുവാണ്. പിന്നെയാണ് ഇവിടുത്തെ വട. അയ്യോ, വേറെ തന്നെ ഒരു വട, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വടനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ സൈഡിൽ കണ്ടു ഞാൻ പറഞ്ഞ ക്യാബേജ് വറവ്, നമ്മൾ ലിറ്ററലി ക്യാബേജ് വറവായിരുന്നു അത്. പിന്നെ അവർ വന്നിട്ട് നമുക്ക് ക്യാൻഡിലൊക്കെ കത്തിച്ച് തന്നു. ക്യാൻഡിൽ കത്തിച്ച് നമ്മൾ വിചാരിച്ചു ക്യാൻഡിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ്, പിന്നെ അല്ല, അത് നമുക്ക് ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണിയും, പിന്നെ ഒരു ചിക്കൻ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ചിക്കൻ തന്നെ, ചിക്കനാണോ ലാമ്പാണോ എനിക്ക് ഓർമ്മയില്ല, എന്തോ കൊത്തു പൊറോട്ടയായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി എന്താ പറയുക, നമ്മളെ നാട്ടിലുള്ള ആ ഒരു സ്പൈസി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലായിടത്തും കഴിച്ചതിനേക്കാളും നല്ലതായിരുന്നു. ഞങ്ങളെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതുവരെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ശ്രീലങ്കൻ ക്യുസിൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ എവിടെ പോയാലും നമ്മൾ ബിരിയാണി വിട്ട് കളിയില്ല. ബിരിയാണിയും എല്ലാം ഏകദേശം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത ഈവൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കിട്ടിയിട്ടില്ല തന്നെ പറയാം. പക്ഷേ എല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹാംബർഗറിൽ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം, നല്ല റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.